ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബോക്സ് ഷേപ്പായിട്ടുള്ള ഒരു ഷവർമയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ആർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലൂടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇളം ചൂട് വെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാം മിക്സായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. മൈദ വെച്ചിട്ടുള്ളൊരു കുബൂസാണ് ഉണ്ടാക്കുന്നത്. കുബൂസിനുള്ള മാവാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി അതിലേക്ക് ഈസ്റ്റ് കലക്കിയ വെള്ളം നമ്മൾ ഒഴിച്ചെടുക്കുകയാണ്. ഇത് ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറേശ്ശെ മാത്രം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഇളം ചൂട് വെള്ളം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എന്നാൽ നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇനി ഇതിന് മുകളിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. എന്നിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഒരു 1.5-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ്സിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അതിന് വേണ്ടി 200 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിന് ശേഷം നിങ്ങൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ചിക്കന് മാഗ്നേറ്റ് ചെയ്ത ചിക്കന് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിടുകയാണ്. ഇനി നമ്മൾ ആ പാനിൽ തന്നെ 1 ടീസ്പൂൺ കൂടി ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് സവാള വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാം 1 പിടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് കക്കരിക്കയാണ്. കക്കരിക്കയും 1 പിടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ക്യാരറ്റ് എല്ലാം സെയിം അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ക്യാബേജാണ്. ക്യാബേജും ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് വേവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ആ എണ്ണയിൽ ഇട്ടിട്ട് വഴറ്റിയാൽ മതി. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കരുത്. നന്നായിട്ട് വെന്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനിലേക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ സുർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മയോണൈസ് ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾ വാങ്ങിച്ചതാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇത് ജസ്റ്റ് ലൂസായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ടൈറ്റ് ആയിട്ട് നിങ്ങൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ളത് ഉണ്ടാക്കുക. ഇനി നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഫില്ലിങ്സ് കറക്റ്റായിട്ട് നിൽക്കില്ല മാവിൽ. അപ്പോൾ ഇത് 2 മണിക്കൂറിന് ശേഷം മാവൊക്കെ ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ കുറച്ച് പൊടിയോ തൂവി കൊടുത്തിട്ട് നിങ്ങൾ കുഴക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലേ നിങ്ങൾ പെർഫെക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പൊടിയാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഓരോ ബോൾസ് ആക്കി എടുക്കുകയാണ്. ഇനി കുറച്ച് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഓരോന്നും ഇതുപോലെ ബോക്സ് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് പരത്തിയെടുക്കാം. ബോക്സ് ഷേപ്പ് ആകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നീളത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ 4 സൈഡും
കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അത് പെർഫെക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ബോക്സ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഫില്ലിങ്സ് ഇതിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതാണ്, മയോണൈസ് കുറച്ച് ലൂസായതുകൊണ്ട് ഇതിൽ നിൽക്കണമെങ്കിൽ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ നല്ല തിക്കിൽ നല്ല കട്ടിയായിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലൊരു ബോക്സ് ഷേപ്പിലാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങളത് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ ഒരെണ്ണം ഉണ്ടാക്കിയ അപ്പോൾ തന്നെ അത് കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം കുബൂസിൻ്റെ മാവായതുകൊണ്ട് ഇത് കുറച്ച് സമയം പുറത്ത് വെച്ചാൽ ലൂസായിട്ട് പോകും. നമ്മൾ അടുത്തത് പരത്തുമ്പോഴേക്കും ആ മാവ് ലൂസായിട്ടുണ്ടാകും. അപ്പോൾ ഒരെണ്ണം തയ്യാറാക്കിയത് അപ്പോൾ തന്നെ കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുകയാണ്. മുഴുവനായിട്ട് നമ്മൾ ഇതുപോലെ ബോക്സ് ആക്കി കഴിഞ്ഞിട്ട് ചെയ്യാൻ നിന്നാൽ മാവ് ലൂസായി പോകും. അപ്പോൾ ഒരെണ്ണം ഓരോന്ന് വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതും ഇതുപോലെ ചെയ്യുക. അങ്ങനെ ഓരോന്നും ഇതുപോലെ തയ്യാറാക്കി ഉടനെ തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം നമ്മളെല്ലാം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്, എല്ലാം കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഈസി ഷവർമ്മ, ബോക്സ് ഷവർമ്മ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.